ലൊക്കേഷനിലേക്ക് വന്ന് പൊള്ളാച്ചിയിൽ, നമ്മളെ ഗ്രാമങ്ങളെടുക്കാൻ പൊള്ളാച്ചിയിൽ ഏറ്റവും കൂടുതൽ പിന്നെ ഇഷ്ടപ്പെട്ട ലൊക്കേഷൻ ഏതാണ്? അങ്ങനെ പറയാൻ പറ്റില്ല. നമുക്ക് ഓരോ സിനിമയ്ക്കും ഓരോ ഒരു ഓരോ രീതിയിലുള്ള ലൊക്കേഷൻസ് ആണ്. ഇപ്പം ഞാൻ സിറ്റീസ് ഞാൻ ഏറ്റവും കൂടുതൽ ഷൂട്ട് ചെയ്തിട്ടുള്ള എറണാകുളത്താണ്. കാരണം അല്ല, ഈ കാരണം എറണാകുളത്തിലാണ് സിറ്റിയിലെ ഒരു കേരളത്തിലെ ഏറ്റവും നല്ല സിറ്റി എന്ന് പറയുന്ന എറണാകുളമാണ്. കാര്യം ഏറ്റവും ഡിഫറെൻറ്റ് ഫേസസ് ഉള്ളത്. ഇപ്പം നമുക്ക് ട്രിവാൻഡ്രത്ത്, ജോബി ഞാനും ട്രിവാൻഡ്രത്ത് കാരനാണ്. ട്രിവാൻഡ്രത്ത് നമുക്ക് എന്താ സിറ്റി എന്ന് പറഞ്ഞാൽ കാണിക്കാൻ പറ്റുന്നത്? ഒരു ഡിഫറെൻറ്റ് ഫേസസ് ഞാൻ പറയുന്നത്. നമുക്ക് മാക്സിമം കാണിക്കാന്ന് പറഞ്ഞാൽ സെക്രട്ടേറിയറ്റിൻ്റെ ആ ഒരു MG റോഡ് കാണിക്കാം, പിന്നെ കവടിയാറ് ആ ഒരു റോഡ് കാണിക്കാം. വേറെന്താ വ്യത്യാസം? എറണാകുളം അങ്ങനെയല്ല. എറണാകുളം മറൈൻ ഡ്രൈവ് എന്നുള്ള ഡിഫറെൻറ്റ്, വളരെ ഡിഫറെൻ്റ് ആണ്. മറ്റ് ഓരോ ഏരിയകളും എൻ്റെ ഡിഫറെൻ്റ് ആണ്. ഇപ്പം നമുക്ക് കൊച്ചി തന്നെ ഇപ്പോൾ ഒരു മിനി ബോംബെ ആയി കഴിഞ്ഞു. കാര്യം അത്രയും വിഷ്വലി കൊച്ചിയെ പോലൊരു സിറ്റി എന്ന് കേരളത്തിൽ അറിയില്ല. മനുഷ്യരോ? മനുഷ്യർ മീൻസ് മനുഷ്യരുടെ, കാരണം ഇവിടെ ഒരു ബിസിനസിൻ്റെ ഏരിയ ആണ്. ഇവിടെ കൊച്ചി സംബന്ധിച്ചാണ് ഫ്ലോട്ടിംഗ് പോപ്പുലേഷനാണ്. കാര്യം കൊച്ചിയുടെ ഒരു എന്താ പറയുക, ലൈഫല്ല, അല്ലെങ്കിൽ കൊച്ചിയിലെ ഒരു സംസ്കാരമല്ല ട്രിവാൻഡ്രത്തുള്ളത്. ട്രിവാൻഡ്രം ബേസിക്കലി ഒരു ഉദ്യോഗസ്ഥരുടെ നാടാണ്. ഉദ്യോഗസ്ഥരുടെ നാടാണ്, കാരണം ബ്യൂറോക്രാറ്റ്സും ആ അങ്ങനെ ബന്ധപ്പെട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അത് അവരെ സംബന്ധിച്ചുള്ള ഒരുപാട് പരിമിതികളുണ്ട്. ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റിൻ്റെ കാര്യത്തിലായാലും ശരി, ഇപ്പോൾ ഞാൻ കൊച്ചിയിൽ ഇപ്പം ഇന്ത്യയിലിപ്പം ഒരു മാളിൻ്റെ ഒരു സംസ്കാരം വന്നു കഴിഞ്ഞു. ഇപ്പോൾ സിനിമ തന്നെ നമ്മളിപ്പോൾ ഒരു മൾട്ടിപ്ലക്സിലേക്ക് സിനിമ മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം ബോംബെയിലാണ് ഹിന്ദിയിൽ മൾട്ടിപ്ലക്സിന് വേണ്ടി സിനിമകൾ ഉണ്ടാക്കുന്നു. അതെങ്ങനെയാണ് അതിൻ്റെ, അതൊന്ന് കാരണം പ്രേക്ഷകർക്കൂടെ അറിയുന്ന രീതിയിലൊന്ന്? അല്ല, ഇപ്പം അതന്നെ പറഞ്ഞു വന്നത്, കൊച്ചിയിൽ ഇപ്പം മൾട്ടിപ്ലക്സ് സംസ്കാരം കൊച്ചിയിൽ വന്നു കഴിഞ്ഞു. ഇപ്പം ഓൾറെഡി രണ്ട് മൾട്ടിപ്ലക്സ് വന്നു, അടുത്ത വീണ്ടും 11 സ്ക്രീനിൻ്റെ ഒരു വലിയ മൾട്ടിപ്ലക്സ് വരാൻ പോകുന്നു, വലിയൊരു മോൾ വരാൻ പോകുന്നു. അപ്പോൾ അതൊക്കെ ഇനി ട്രിവാൻഡ്രത്തേക്ക് അതിനെപ്പറ്റി ഒരു ചിന്ത പോലും തുടങ്ങിയിട്ടില്ല. കാര്യം അത് അഫോർഡബിൾ ആവുമോ എന്നുള്ളതാണ്. കാര്യം കൊച്ചിയിലെ ക്രൗഡിന് അഫോർഡബിളാണ്, ട്രിവാൻഡ്രത്തിലെ ക്രൗഡിന് അഫോർഡബിൾ ആവുമോ എന്നുള്ളതാണ്. കാര്യം അവിടെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻകത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ് ട്രിവാൻഡ്രം. അവരാ ഇൻകം എങ്ങനെ ജനറേറ്റ് ചെയ്ത്, അതെങ്ങനെ ബഡ്ജറ്റ് ചെയ്ത് എങ്ങനെ ജീവിക്കാം എന്ന് തീരുമാനിച്ച് അതനുസരിച്ച് ജീവിക്കുന്നവരാണ് ട്രിവാൻഡ്രത്തൊരു അറൗണ്ട് 60%. ബാക്കിയൊരു 40% ഉണ്ടാവുള്ളൂ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള വരുമാനമുള്ളവർ. എറണാകുളം അങ്ങനെയല്ല, എറണാകുളത്ത് കൂടുതലും ബിസിനസ്സുകാരാണ് ഇവിടെ. അപ്പോൾ അവരെ ലൈഫ് എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ ഈ ഇപ്പോൾ 11 സ്ക്രീൻ, അതായത് 11 തിയേറ്റർ, 11 സ്ക്രീൻ, 11 തിയേറ്റർ വരുന്ന മാളുണ്ടാവാൻ പോകുന്നു. അതെ. പക്ഷേ തിരുവനന്തപുരത്ത് സാംസ്കാരിക ചടങ്ങുകൾ, വിജയത്തി ഹാളിൽ, ടാഗോർ തിയേറ്റർ ഒക്കെ എപ്പോഴും സജീവമാണ് എന്ന് നിറഞ്ഞു നിൽക്കുന്നു. അതേസമയം ഇവിടെ അങ്ങനെ ഒരു സാംസ്കാരിക വേദികൾ കുറവല്ലേ? അല്ലെ, അതാണ് ബേസിക്കലി. കാരണം തിരുവനന്തപുരത്ത് ആൾക്കാർ തോന്നിയാൽ കൂടുതലും സാംസ്കാരികമായി സംഭവം വെച്ചാൽ ഇത് കൂടുതലും കണക്റ്റഡ് ആണ്. ഈ പല മറ്റേ ഓഫീസുകളുമായിട്ടും ഒക്കെ കണക്റ്റഡ് ആണ് ഇതിലെ പല സംഭവങ്ങളും. പിന്നെ ഇവിടെ സംബന്ധിച്ചാൽ ഇവിടെ അവനൊരു സമയമില്ല. ഇപ്പം അവർക്ക് ഇപ്പം അവിടെ പോയി ഇരിക്കാൻ, ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ടാഗോർ തിയേറ്ററിൽ വന്നിരുന്നിട്ട് ഒരു 4 മണിക്കൂർ നേരം പ്രസംഗം കേൾക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടെ ആരും ഇരിക്കുമോ? 5 മിനിറ്റാണ് വേണ്ടി അവിടെ പാട്ടിന് പോകും. കാര്യം ബിസിയാണ്. അപ്പം അതുപോലെ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഈ സിനിമ തന്നെ, സിനിമയുടെ ഇപ്പം ഇപ്പം തന്നെ പലരും സിനിമ ഇപ്പോൾ ഒരു 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 മിഡിൽ ഗ്രേഡിലുള്ള ഒരു ഫാമിലി എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് സിനിമ കാണാൻ പോകാൻ ഇഷ്ടമാണ്, സിനിമ ഇഷ്ടമാണ്. പക്ഷേ ഇന്നത്തെ തിയേറ്ററിക്കൽ കണ്ടീഷനിൽ പോകാൻ താല്പര്യമില്ല. കാര്യം സിനിമയിലുള്ള തന്നെ ഒരാൾ ഇന്നലെ എന്നോട്, ആളിനെ പേരൊന്നും പറയുന്നില്ല, സിനിമയുടെ പ്രമുഖനായ വ്യക്തി, നിർമ്മാതാവാണ്, വിതരണക്കാരനാണ്, തിയേറ്റർ ഉടമയാണ്, എല്ലാമാണ്. പുള്ളി പറഞ്ഞത്, ഞാൻ, എനിക്ക് സിനിമ ഏറ്റവും ഇഷ്ടമാണ്, പക്ഷേ ഞാനിന്ന് സിനിമ കാണാൻ പോകണമെങ്കിൽ മൾട്ടിപ്ലക്സിലെ പോയി കാണത്തുള്ളൂ. കാര്യം എനിക്ക് 2 പെമ്മക്കളാണുള്ളത്, അവരെയും കൊണ്ട് എനിക്ക് പബ്ലിക് തിയേറ്ററിൽ പോയി സിനിമ കാണാൻ പേടിയാണെന്ന് ഞാൻ ഞെട്ടിപ്പോയി. സത്യം പറഞ്ഞാൽ ഒരു സിനിമയ്ക്കുള്ളിൽ നിൽക്കുന്ന, സിനിമയുടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാളിത് പറയുമ്പോൾ സാധാരണക്കാരൻ്റെ അവസ്ഥ എന്താണ്? അപ്പോൾ എന്താണ് അതിന്, എന്താണ് അവിടെ മനസ്സിലാക്കേണ്ടത്? പുള്ളി പറഞ്ഞത് അരാജകത്വമുണ്ട്, സത്യമാണ്. ട്രെയിനിൽ തന്നെ കണ്ടില്ലേ, ഇത് എന്താണിത്, ഇത് എങ്ങോട്ടാ പോണേ നാട്? ആരെയും വിശ്വാസമില്ലാത്ത ഇന്നൊരു ഒരു ഡോക്ടറെ ഒരു രോഗിക്ക് വിശ്വാസമില്ല. ദൈവം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കേണ്ട ആളാണ് ഡോക്ടർ. കാര്യം നമ്മുടെ ജീവനാണ് അയാളുടെ കയ്യിലേക്ക് കൊടുക്കുന്നത്. അവിടെ ഒരു ഡോക്ടറുടെ പേരിലുള്ള വിശ്വാസം രോഗിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. കാര്യം ഒരു ഡോക്ടറെടുത്ത് പോരാ, അറ്റ്ലീസ്റ്റ് 2 ഡോക്ടർമാരുടെ വീണ്ടും കൺസൾട്ട് ചെയ്തിട്ട് ട്രീറ്റ്മെൻറ്റിന് പോകാവുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്കാണ്. ഇന്നലെ ഞാൻ തന്നെ, ഇന്നലെ നമ്മുടെ പ്രമുഖനായ ഒരു രാഷ്ട്രീയ നേതാവ് ഒരു ചാനലിലിരുന്ന് പറഞ്ഞ കാര്യമാണ്, പുള്ളിക്ക് പുള്ളിയെ പുള്ളിക്ക് പറ്റിയ അബദ്ധം, 3 വർഷമായിട്ട് അദ്ദേഹം അബ്സ്കോണ്ട് ചെയ്യേണ്ടി വന്ന കാര്യം പറഞ്ഞു.
എന്നിട്ട് അദ്ദേഹം അവസാനം പറഞ്ഞു, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് നിങ്ങളോട്, ദയവേത് നിങ്ങളൊരു ഡോക്ടറെ കാണുമ്പോൾ അറ്റ്ലീസ്റ്റ് രണ്ട് ഡോക്ടർമാരുടെയും കൺസൾട്ട് ചെയ്തിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാവുന്നു. പ്രമുഖനായ ഒരു നേതാവ് പ്രമുഖനായ ഒരു ചാനലിലിരുന്ന് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ, അപ്പോൾ ആ അവസ്ഥയിലേക്ക് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നു. ജുഡീഷ്യറിയിലുള്ള ആൾക്കാരുടെ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിപ്പോൾ അവിടെ നമ്മൾ എവിടെ കറക്റ്റ് ചെയ്ത് പോകണം. കറക്റ്റ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു അരാജകത്വത്തിലേക്ക് പോകും. ആഗോളതലത്തിലും ഇങ്ങനെ ഒക്കെ തന്നെ എന്ന് പൂർണ്ണമായും പറയാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ഇന്ത്യൻ കണ്ടീഷൻ പ്രധാനമായിട്ടും കേരളത്തിലാണ് ഇത് കൂടുതലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആഗോളതലത്തിലുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ നമ്മുടെ ഇവിടെ ഈ നമ്മുടെ കൊച്ചു നാട്ടിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ ഒരു അവസ്ഥയിലേക്ക് ഞാൻ കാണുന്നത്. അതെന്താണ്, മലയാളിയുടെ മനോഭാവമാണ്? അത്തരം കാര്യങ്ങൾ പറയാൻ പറ്റില്ല. മനോഭാവമല്ലേ. ഇപ്പം ഞാൻ ഡോക്ടറെ ചോദിക്കുമ്പോൾ, പേഴ്സണലായിട്ട് നമ്മൾ ഡോക്ടർ ചോദിക്കുമ്പോൾ, ഞാൻ ഒരു കോടി രൂപ മുടക്കിയാണ് ഞാൻ MBBS എടുത്തത്. പിന്നെ എനിക്ക് ഓസിന് ചികിത്സിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നത്, എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ അവസ്ഥ എങ്ങനെ? ഇവിടെ ഇങ്ങനെ ഡെയിലി ഓരോ പ്രൈവറ്റ് സെക്ടറിൽ ഓരോ മെഡിക്കൽ കോളേജ് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കോടിക്കണക്കിന് ഇവിടെ വാങ്ങിച്ചുകൊണ്ടാണ് അവർ MBBSഉം MDയും അല്ലെങ്കിൽ DMഉം ഒക്കെ എടുക്കുന്നത്. അപ്പോൾ ഇവർ ഇത്രയും പൈസ മുടക്കുമ്പോൾ അപ്പോൾ അതൊരു ബിസിനസ്സായി മാറുന്നു. എന്താണിത്, സേവനമല്ലേ? ഒരു ബിഷഗുരൻ എന്ന് പറയുമ്പോൾ, ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ, അദ്ദേഹത്തിന് ഒരു ശമ്പളത്തിലുപരിയായിട്ട് അതൊരു സേവനമായി കാണണ്ട. ആ അങ്ങനെയാണോ ഇന്നത്തെ അവസ്ഥ? ഇത്തരം അവസ്ഥകളെ കോർത്തിണക്കി, സാമൂഹികമായ ഇത്തരം പശ്ചാത്തലങ്ങളെ കോർത്തിണക്കി സിനിമ എടുത്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. നമ്മൾ പിന്നെ ഒരുപാട് സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ഒരു സറ്റിഫിക്കറ്റ് ചെയ്യും. കാരണം ഇത് നമുക്ക് പച്ചയായ കാര്യങ്ങൾ നമുക്കൊരിക്കലും സിനിമയിൽ അവതരിപ്പിച്ച ഡോക്യുമെന്ററി ആയി പോകും. അതെ. അപ്പോൾ അതിനെക്കുറിച്ചൊരു സറ്റിഫിക്കറ്റായിട്ട് അത്തരം ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന നാടോടി മുന്നിലുണ്ടാവും. അതും ഒരു പൊളിറ്റിക്കൽ ഒരു സറ്റിഫിക്ക് സ്വഭാവം അതിനുണ്ടാവും. അത് ആനുകാലിക സംഭവങ്ങളാണോ? ഉണ്ട്, ആനുകാലിക സംഭവങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന് നമ്മളൊരു സറ്റിഫിക്കറ്റായിട്ട് കുറച്ച് ഹ്യൂമറസ് ആയിട്ട് പറയും. ഇങ്ങനെ ആൾക്കാർക്ക് ദഹിക്കത്തുള്ളൂ. ചുരുക്കം പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു എപ്പിസോഡിൽ ഒതുക്കാൻ പറ്റത്തില്ല, കാരണം അത്രയേറെ വിശേഷങ്ങളുണ്ട്. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.